പത്ത് കൊല്ലം റസൂലുള്ളാഹി ഖിദ്മത്തെടുത്ത അനസ് പറയുന്നു, റളിയല്ലാഹു തആലാനു പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ ടൈം കഥയിൽ പറയുന്നതായ റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നതായ ആ വിഭാഗം കുട്ടികൾ വരെ ഇറങ്ങിയിട്ട് താലഅൽ ബദ്റു അലൈന മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീന ജീത ബിൽ അംറിൽ മുതാഇ ജീത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ എന്നീ ഗാനങ്ങൾ ചൊല്ലിയിട്ട് മദീനവാസികൾ പുറപ്പെട്ടിരുന്നു റസൂലുള്ളാഹിനെ സ്വീകരിക്കാനെന്ന് കഥയിൽ കാണുന്നു. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു സംഭവിച്ചിരിക്കാം. അതൊരു പക്ഷേ റസൂലുള്ളാഹി ആ വരുന്ന സന്ദർഭത്തിൽ സ്വീകരണ ഹാള് പോലെ പല ഭാഗങ്ങളിൽ നിന്നിട്ടും സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങൾ നിന്നിരിക്കാം എന്ന് ചരിത്രവശമാണത്, ഹദീസിൽ വന്നതല്ല, എങ്കിലും എതിർക്കേണ്ട ആവശ്യമില്ല എന്ന നിഗമനക്കാരനാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി. സംഭവിച്ചിരിക്കാം. നമുക്ക് ഹദീസിലേക്ക് മടങ്ങാം. മഹാനായ അനസ് പറയുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടായത് റസൂലുള്ളാഹി കടന്നു വന്നതായ മദീനയിലേക്ക് കടന്നു വന്നതായ ദിവസമായിരുന്നു. മദീനക്കാരെന്നിട്ട് മുസ്ലിങ്ങളായവർ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ മിനയിലേക്ക് ചെന്ന് മക്കയിലേക്ക് ചെന്ന് റസൂലുള്ളാഹിനെ രഹസ്യമായി കണ്ട് എങ്ങനെയെങ്കിലും റസൂലുള്ളാഹിനെ ഇവിടെ വിളിച്ചു കൊണ്ടുവരണം, ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവരണം എന്ന നിർബന്ധം മദീനക്കാർക്കുണ്ടായിരുന്നു എന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ കടന്നു വന്നതായ ദൂതർ 1436 വർഷങ്ങൾക്ക് മുമ്പ് ഈ മദീനയിലേക്ക് കടന്നു വന്നതായ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ഉഫ്ഷുസ്സലാം അത്തയമുത്താം വസലുൽ അർഹാം സല്ലു ബില്ലൈലി വന്നാ സുനിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ആരാ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോയ വ്യക്തി, കേൾക്കാൻ വേണ്ടി പോയ വ്യക്തി? അബ്ദുല്ലാഹി ഇബ്നു സലാം, ജൂത പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു സലാം. ആ അദ്ദേഹം പറയുന്നു, ജനങ്ങളൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഞാനൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ ചെന്നു. എന്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നറിയാൻ, പരിശോധിക്കാൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ പള്ളിയുടെ മധ്യത്തിരുന്നു കൊണ്ട് മനുഷ്യന്മാരോടൊക്കെ ഖുബ പള്ളിയുള്ള സ്ഥലത്ത്, പള്ളി കെട്ടിയോ ഇല്ലേ നമ്മൾക്കറിയില്ല, ആ സന്ദർഭത്തിൽ ഉണ്ടാവില്ല, കെട്ടുന്ന ദിവസമായിരിക്കും. കുൽസും ഇബ്നു ഹിദ്മിൻ്റെ വീട്ടിലാണ് റസൂൽ ഇറങ്ങിയത്. മദീന ഖുബ എന്ന് പിൻകാലഘട്ടത്തിൽ നൽകപ്പെട്ട ഖുബ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലം ആരുടെ നാടാണ്? ബനു അംർ ഇബ്നു ഔഫിൻ്റെ നാടായിരുന്നു. നമ്മുടെ നേതാക്കളുടെ കബീലയുടെ പേരാണ് കൂട്ടരെ. ഖുർആനുള്ള ആദരിച്ച് ബഹുമാനിച്ച് അവർക്ക് വേണ്ടി ആയത്തിറക്കിയിട്ടുണ്ട്. ലമസ്ജിദുൽ ഉസ്തിസ അല തഖ്വ, അത് ബനു അംർ ഇബ്നു ഔഫുകാരെയൊക്കെ ആദരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണത്. അൻസാറുകളാണ് നമ്മുടെ നേതാക്കളാണ്. ബനു അംർ ഇബ്നു ഔഫിൻ്റെ നാട്ടിൽ കുൽസും ഇബ്നു ഹിദ്മിൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ കുൽസും ഇബ്നു ഹിദ്മിൻ്റെ വീടുണ്ട്. ഇപ്പോൾ അത് ഫഹദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ പള്ളിയുടെ അകത്താക്കി മാറ്റി, മസ്ജിദ് ഖുബയുടെ അകത്താക്കി മാറ്റി. കേൾക്കുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റസൂലുള്ളാഹിൻ്റെ വാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഏത്? ഉഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പറഞ്ഞ് ജനങ്ങളോട്, കാണുന്നവരോടും അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ചാർച്ച ബന്ധം ചേർക്കുക. നിങ്ങൾ വാതയമുത്താം, അവശർക്ക് ഭക്ഷണം തീറ്റുക, ഭക്ഷണം തീറ്റുക. ആ അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കിയ സംഗതി, നമ്മൾ എന്നിട്ട് ബഹുഭൂരിപക്ഷം ഒഴിവാക്കി. അതെന്താണ്? ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എണീറ്റ് നിന്ന് നമസ്കരിക്കുക. ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എണീറ്റ് നിന്നിട്ട് നമസ്കരിക്കുക. നിങ്ങൾ നിൽക്കുമ്പോൾ അവൻ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അവൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ റബ്ബിനെ ഓർത്തുകൊണ്ട് കരയാനൊന്ന് രാത്രി ഉണരണം. എന്നിട്ട് പ്രശ്നങ്ങൾ പറയണം. ഒന്നല്ല രണ്ടല്ല പത്തല്ല എത്ര പറഞ്ഞാലും പ്രശ്നം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഒരു മോമിൻ്റെ സത്യവിശ്വാസിയുടെ ആ പ്രാർത്ഥന അല്ല ഒരിക്കലും നിരാശപ്പെടുത്തുന്നതല്ല, പാഴാക്കി കളയുന്നതല്ല. ഒന്നിരിക്കലോ ആ പ്രാർത്ഥനയ്ക്ക് തക്കതായ പ്രതിഫലം നൽകും, അല്ലെങ്കിൽ അവന് വരാനുള്ള ഇടങ്ങേറെ തട്ടും, അല്ലെങ്കിൽ പരലോകത്തിൽ അത് സൂക്ഷിച്ചു വെക്കും. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നാം എവിടെയുണ്ട്? റസൂലുള്ളാഹിയുടെ പിന്തുടർച്ചയിൽ ഇപ്പോൾ ഇന്നത്തെ യുഗത്തിൽ വളരെ ദൂരം, വളരെ അകലെ. നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ദീൻ മറക്കുന്നു, ദീൻ ഒഴിവാക്കുന്നു, നമസ്കാരം ഒഴിവാക്കുന്നു, സുന്നത്തും ഒഴിവാക്കുന്നു, ഫർളും ഒഴിവാക്കുന്നു ചിലപ്പോൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ സഹോദരന്മാരെ, സഹോദരികളെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട കോലം പറയാണ് സഹാബി. അദ്ദേഹം ജൂതനായിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നു,
ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ, കേൾക്കൂ, മുഹമ്മദിനെ കണ്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇത് കളവ് പറയുന്ന മനുഷ്യന്റെ മുഖമല്ല ഇത്. ഇദ്ദേഹം കളവ് പറയൂല. അദ്ദേഹം ജൂതനാണ്, മുസ്ലിമായിട്ടില്ല. പക്ഷേ മുഖം കണ്ടപ്പോൾ തന്നെ, മുഖഭാവം കണ്ടപ്പോൾ തന്നെ, ഇത് കളവ് പറയുന്ന മനുഷ്യനല്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പിന്തുടർച്ച കൈക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരെ ആദരിക്കുന്നതിൽ വിഷയം വരുത്താതിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരെ ആദരിക്കുന്നതിൽ മഹാനായ ഉമർ പറഞ്ഞു, റസൂലേ നിങ്ങളെ ഞാൻ ആദരിക്കുന്നു, ബുഖാരിയിൽ ബുഖാരിയിൽ ബുഖാരിയിൽ. ഉമർ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ലാ എന്ന് റസൂൽ പറഞ്ഞത്. പിന്നെ മഹാനായ ഉമർ പറഞ്ഞു, ഹത്ത അന എന്നേക്കാൾ, എൻ്റെ ശരീരത്തേക്കാൾ എന്ന് പറഞ്ഞപ്പോൾ, അൽ ആരയ ഉമർ റവാഹുൽ ബുഖാരി, എൻ്റെ ശരീരത്തേക്കാൾ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങളിപ്പോഴാണ് മുസ്ലിമായത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വസുവാജുഹു ഉമ്മഹാതുഹും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി എല്ലാ മുസ്ലിങ്ങളോടും കടപ്പെട്ടവരാണ് അവരുടെ സ്വശരീരത്തേക്കാൾ. ഖുർആൻ ഈ രൂപത്തിൽ നാം റസൂലുള്ളാഹിയെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ മരിച്ച ദിവസം നോക്കി നയസാടുക എന്ന പദ്ധതി നിർത്തിവെക്കേണ്ടി വരും. മറിച്ച് 12 മാസവും സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ കാട്ടും പോലെ, നേതാക്കൾ കാട്ടും പോലെ മിമ്പറിൻ്റെ മീതെ എപ്പോഴും, കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ അള്ളാനെ പരിചയപ്പെടുത്തിയത്, ഹസ്ബി അള്ളാഹു നിഅമൽ വക്കീൽ. എവിടെയാ ഇത്? നമ്മുടെ ഖൗമിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാം. ഹസ്ബി അള്ളാഹു നിഅമൽ വക്കീൽ എന്ന ആ ദിക്റിൻ്റെ അർത്ഥം മാത്രം അള്ളാനെ പരിചയപ്പെടുത്തൽ. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഒരു ഉറൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അനിസ്ലാമിക നേർച്ചയുടെ ഒരു വാദ പരമ്പരയുടെ ലീസ്റ്റ് വന്നു. ആ ലീസ്റ്റിൽ അള്ളാഹനെ പരിചയപ്പെടുത്തുന്ന ഒരു വിഷയമില്ല. 40 വാദ പരമ്പര, 40 ദിവസം വാദ പരമ്പര, അള്ളാഹനെ പരിചയപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റ് വരെയില്ല. ഖേദി ഖേദമല്ലേ, ദുഃഖമല്ലേ, പ്രയാസം. അതുകൊണ്ടാണ് നാം പറയുന്നത് അള്ളാഹനെ പരിചയപ്പെടൽ എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ വിഷയമാണ്. നമ്മുടെ നാട്ടെ സംബന്ധിച്ചിടത്തോളം അള്ളാഹനെ ഇവിടെ നമ്മുടെ അസ്മാഉൽ ഹുസ്നയെ പരിചയപ്പെടുത്തി കൊടുക്കുക, അസ്മാഉൽ ഹുസ്നയുടെ വിശദീകരണം നൽകുക, അള്ളാഹുവിൻ്റെ കഴിവുകൾപ്പ് മനസ്സിലാക്കുക. അപ്പോഴാണ് ഷെട്ടികൾക്കൊന്നുമില്ല, നബിമാരായിരുന്നാലും വലിയമാരായിരുന്നാലും അള്ളാഹ് കൊടുത്തതേ ഉള്ളൂ പരലോകത്ത് ഷഫാഅത്തിൻ്റെ അധികാരം. ഷഫാഅത്തിൻ്റെ അധികാരം അള്ളാഹുവിൻ്റെ ദൂതർക്ക് മാത്രം, അല്ലാത്തവരൊക്കെ നഫ്സി 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 നഫ്സിയാ എന്ന് പറയുന്ന രംഗം ാണ്. അവിടെയാണ് നമ്മുടെ ആ പ്രശ്നം, ആ പ്രയാസം. എല്ലാ നബിമാർ എല്ലാരും ഇബ്രാഹിം നബി വരേക്കും കുട്ടികളെ എന്നെ കൊണ്ട് പറ്റൂലെന്ന് നമ്മളോട് പറയുന്ന ബുഖാരിയിൽ ഇബ്രാഹിം നബിയെ വേറെ ആരെങ്കിലും നോക്കിക്കോ. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ദൂതർ, അനലഹ അനലഹ അനലഹ, ഞാനാണ് ഷഫാഅത്തിന് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മളിലേക്കാ വരുന്നത് അല്ല, പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അർശിൻ്റെ തടലിൽ, അർശിൻ്റെ താഴെ സുജൂദായി വീഴും റസൂലുള്ളാഹി. അപ്പോൾ ഇർഫാ റസക, തല പൊക്കൂ മുഹമ്മദ്, ഇത് ആരാധിക്കേണ്ട സമയമല്ല, ദുനിയാവിലാണ് ആരാധന, ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ചോദിച്ചോ, സൽ തുഅത, ചോദിച്ചാൽ മറുപടി കിട്ടും. ഇഷ്ഫഅ തുഷഫഅ, നിങ്ങൾ ശുപാർശ ചെയ്തോ, നിങ്ങൾ ശുപാർശ ഇവിടെ സ്വീകരിക്കപ്പെടും. റസൂല് പറയുന്നു ബുഖാരിയിൽ, ബുഖാരിയിൽ ഹുദ്ദനീ തഹദീദാ, എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോകാൻ അനുവാദം കിട്ടിയില്ല, നിർണയിച്ചു തന്നു, നിർണയിച്ചു തന്നു. ആ അള്ളാഹ്ക്ക് ഇത്ര പേരെ, ഇന്ന ആൾക്കാരെ, ഇന്ന വിശേഷതകളുള്ള ആൾക്കാരെ നിങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്നിട്ടും അല്ലാത്തവരിൽ നിന്നിട്ടും നിങ്ങൾ ഷഫാഅത്ത് ചെയ്ത് കൊണ്ടുപോയിക്കോ എന്ന് അനുവാദം കിട്ടി. ആ ഇനത്തിൽ അള്ളാഹ് നമ്മെ പെടുത്തട്ടെ. റസൂൽ കൂട്ടിച്ചേർക്കുന്നു, അതും സഹീഹിൽ തന്നെ റസൂൽ പറയുന്നു, ഈ മഹാഭാഗ്യത്തിൽ, ഈ മഹാഷഫാഅത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് മരിച്ച ഒരു മുസ്ലിമും ഒരു മനുഷ്യനും പെടുന്നതല്ല. എന്തുകൊണ്ട്? അവൻ സത്യവിശ്വാസിയല്ല, അവൻ ഏകദൈവ വിശ്വാസിയല്ല, അവൻ തൗഹീദിൻ്റെ ഉടമയല്ല, അവൻ അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് അള്ളാഹ് കൽപ്പിച്ച കൽപ്പനക്ക് കീഴ്വണങ്ങിയവനല്ല. അള്ളാഹു ആയിനത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ.